തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് തുറക്കും വൈകിട്ട് അഞ്ചിന് തന്ത്രി ഖണ്ഠര രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി സുധീർ നമ്പൂതിരിയാണ് നമൂതിരിയാണ് ഹൈന്ദവ സംഘടനകളുടെയും പന്തളം കൊട്ടാരത്തിന്റെയും എതിർപ്പിനിടയിലും ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് കർശന തീർത്ഥാടനം ആചാര ആചാരലംഘനമാകുമോ എന്നാണ് ആശങ്ക പൂജകൾക്കായി ശബരിമല നട വൈകിട്ട് തുറക്കുമെങ്കിലും പ്രത്യേക പൂജകൾ ഒന്നും തന്നെയില്ല നാളെ മുതൽ മാത്രമേ സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളൂ വെർച്വൽ ക്യൂവിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത കൊറോണ ഇല്ലെന്ന പരിശോധനാ ഫലവുമായി വരുന്ന ഇരുന്നൂറ്റി അൻപത് പേർക്ക് മാത്രമാണ് ഓരോ ദിവസവും പ്രവേശനം ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നിലയ്ക്കലിലും കൊറോണ പരിശോധനാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൊറോണയുടെ പശ്ചാത്തലത്തിൽ പമ്പയിൽ കുളിക്കുന്നതിനും നെയ്യഭിഷേകം നടത്തുന്നതിനും വിരിവെക്കുന്നതിനും കൂട്ടം കൂടി നിൽക്കുന്നതിനും അന്നദാനം നടത്തുന്നതിനും വിലക്കുണ്ട് പമ്പയിൽ ഭക്തർക്ക് കുളിക്കാൻ ഷവർ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ഭക്തർ കൊണ്ടുവരുന്ന നെയ് അഭിഷേകത്തിനുപയോഗിക്കില്ല പകരം അഭിഷേകം ചെയ്ത ആഡിയ ചിഷ്ടം നെയ് ഭക്തർക്ക് പ്രസാദമായി നൽകും ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത പടിപൂജ ഉൾപ്പെടെയുള്ള എല്ലാ വഴിപാടുകളും സന്നിധാനത്ത് നടത്താനാണ് തീരുമാനം കർശന വിലക്കുകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയുള്ള തീർത്ഥാടനം നടത്തുന്നതിനെതിരെ പന്തളം കൊട്ടാരവും വിവിധ ഭക്തേന സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് ആചാരങ്ങൾ പാലിക്കാതെയുള്ള ശബരിമല യാത്ര ആചാര ലംഘനമാണെന്നും അതിന് ഭക്തരെ നിർബന്ധിക്കരുതെന്നും പന്തളം കൊട്ടാരം നിർവാഹക സംഘം വ്യക്തമാക്കി അതേസമയം അടുത്ത ഒരു വർഷത്തേക്കുള്ള ശബരിമല മാളികപ്പുറം ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കാനുള്ള നറുക്കെടുപ്പും നാളെ സന്നിധാനത്ത് നടക്കും ജനം പത്തനംതിട്ട